ഏതായാലും സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും പിന്നെ കോൺഗ്രസ് വളരെ നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട് മെച്ചപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മെച്ചപ്പെട്ടു അതായത് പ്രാന്തൊക്കെ മാറി ഇപ്പോൾ ഒലക്ക കൊണ്ടാണ് കോണകമുടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മുമ്പൊക്കെ വർഗീയ കക്ഷിയായ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് അല്ലറ ചില്ലറ മറയൊക്കെ ഉണ്ടായിരുന്നു എന്നത് സത്യമായിരുന്നു എന്നാൽ സുധാകരനും സതീഷനും നേതൃത്വത്തിലെത്തിയതോടെ ആ മറയും പൊഴിഞ്ഞ് ഉളുപ്പിന്റെ നൂൽബന്ധമില്ലാതെ വർഗീയതയുടെ നഗ്നമായ ശരീരം കാണിച്ചങ്ങനെ നിൽക്കുകയാണ് കോൺഗ്രസ് ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്തിലാണ് കോലിബിസഖ്യ മറ നീക്കി പുറത്തുവന്നത് സി പി ഐ എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ ഏതു വർഗീയതയെങ്കിൽ വർഗീയത എന്നതാണ് യു ഡി എഫിന്റെ ലൈൻ സംശയമുണ്ടോ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തിലധികം മണ്ഡലങ്ങളിൽ ബി ജെ പി സഹായത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചതെന്ന കാര്യം തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത വിദഗ്ദ്ധർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമാത്രമോ ഭൂരിപക്ഷ പോലെ ന്യൂനപക്ഷ വർഗീയതയുമായും സഖ്യം ചേരുന്നതിൽ ഒരു നാണവുമില്ല കോൺഗ്രസ്സിന് തിരഞ്ഞെടുപ്പിൽ ഉടനീളം യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയായി പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമിയയും എസ് ഡി പി എയുമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തി തവനൂർ അടക്കമുള്ള ചില സീറ്റുകളിൽ വെൽഫെയർ പാർട്ടിയുടെ തന്നെ താൽപ്പര്യപ്രകാരം സ്ഥാനാർത്ഥികൾ അവരെ നിശ്ചയിച്ചു ഇതിനെല്ലാം എസ് ഡി പി ഐയുടെ ധാർമ്മിക പിന്തുണയും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ബി ടീമാണ് കോൺഗ്രസ് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെ ന്യായം പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസുമായി സഖ്യം ചേർന്നത് പച്ചയായ ഈ വർഗീയ സഖ്യത്തിന്റെ തുടർച്ചയായി വേണം കരുണാപുരത്തെ വർഗീയ ബാന്ധവത്തെ കാണാൻ എൽ ഡി എഫും യു ഡി എഫും കട്ടയ്ക്കു നിൽക്കുന്ന പഞ്ചായത്തിൽ അവസരം കിട്ടിയാൽ ഇടതുപക്ഷത്തിനിട്ട് പണി കൊടുക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് യു ഡി എഫും എൻ ഡി എയും തുല്യമായ സീറ്റുകളാണ് ലഭിച്ചിരുന്നതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിനാണ് അധികാരം കിട്ടിയത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം എൻ ഡി എയുടെ പിന്തുണയോടെ പാസ്സായിരിക്കുന്നു പതിനേഴംഗ ഭരണസമിതിയിൽ എട്ട് അംഗങ്ങൾ എൽ ഡി എഫിനും എട്ട് അംഗങ്ങൾ യു ഡി എഫിനും ഉണ്ട് ഏക എൻ ഡി എ അംഗം ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ ഒമ്പത് വോട്ടുകൾ ലഭിച്ച് യു ഡി എഫിൻ്റെ പ്രമേയം പാസ്സാവുകയായിരുന്നു എൽ ഡി എഫിൽ സി പി എമ്മിന് അഞ്ച് സി പി ഐക്ക് രണ്ട് കേരള കോൺഗ്രസ് എമ്മിനൊന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില യു ഡി എഫിൽ എട്ടും കോൺഗ്രസ് അംഗങ്ങളാണ് ഭരണസമിതി വീണാൽ യു ഡി എഫ് അംഗങ്ങൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികളിലേക്ക് മത്സരിക്കും അപ്പോൾ എൻ ഡി എ അംഗത്തിന്റെ പിന്തുണ ആവശ്യമാണ് അങ്ങനെ ലഭിച്ചാൽ മാത്രമേ യു ഡി എഫിന് അധികാരം കിട്ടൂ ഈ സാഹചര്യത്തിൽ എൻ ഡി എ നീക്കുപോക്കുകൾക്കോ പദവി പങ്കിടലിനോ യു ഡി എഫ് തയ്യാറായാലും അതിശയിക്കാനില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭൂരിപക്ഷമുള്ള വാർഡുകളിലും യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരമ്മ പറ്റ അളിയന്മാരെ പോലെയാണ് കാദി ബന്ധം എന്നാൽ എൽ ഡി എഫ് എൻ ഡി എയുടെ പിന്തുണ വേണ്ടെടുത്ത് പിൻവാങ്ങുന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് വേണ്ടി വന്നാൽ ബി ജെ പിയിലേക്ക് പോകും എന്ന നിലപാടുള്ള ആ സ്വയം പ്രഖ്യാപിത സിംഗത്തെ പിടിച്ച് കെ പി സി സി പ്രസിഡൻ്റും കൂടിയാക്കിയപ്പോൾ പിന്നെ പറയാനുണ്ടോ പൂരം നീക്കുപോക്ക് മാത്രമല്ല ഭരണം കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ രണ്ടര വർഷം എൻ ഡി എയും രണ്ടര വർഷം യു ഡി എഫും പങ്കിട്ട് ഭരിച്ചേനെ എന്തായാലും മലയാളികൾക്ക് ഇത്തരം അവിശുദ്ധ സഖ്യത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് ആകെ ഉണ്ടായിരുന്ന നിയമസഭാ സീറ്റും എൻ ഡി എക്ക് പോയത് ഇടതുപക്ഷം പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ ഇപ്പോൾ എൻ ഡി എ സഖ്യത്തെക്കാൾ ഉത്സാഹം യു ഡി എഫിനാണെന്നും പറയാതിരിക്കാൻ വയ്യ